അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജന്മഭൂമിയായ ഇന്ത്യ വർഗീയ ഫാസിസ്റ്റ് കരങ്ങളിൽപ്പെട്ട് താറുമാറാകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാട് നാളായി. ഐക്യവും സമാധാനവും തകർക്കുക എന്ന മുഖമുദ്രയാണ് വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്കുള്ളത്. അതിനെതിരെ കണ്ണു ചിമ്മിരിക്കുന്ന ഭരണകൂടമാണ് നമുക്കുള്ളത്. വിഡ്ഢിത്തരം മാത്രം പറയാൻ വാതുറക്കുന്ന ഒരു കൂട്ടം മന്ത്രിമാരും കേന്ദ്രത്തിലുണ്ട്. രാജ്യത്ത് ഒരുപാട് കാലമായി ഫാസിസ്റ്റ് നരനായാട്ട് തുടങ്ങിയിട്ട് വർഗീയതയുടെ വിഷം ചീറ്റുന്ന വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിനെതിരെ പോരാടുന്ന രംഗമാണ് ഇന്ത്യയിലുള്ളത്. തുടർഭരണം കിട്ടിയ മോദി സർക്കാർ തങ്ങളുടെ മികവ് കൊണ്ടാണ് അതിന് സാധ്യമായത് എന്ന് വാദിക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങളും പണവും നൽകിയാണ് ഭരണത്തിൽ വീണ്ടും അവർക്ക് കയറാൻ സാധിച്ചത് എന്നത് കലർപ്പില്ലാത്ത സത്യമാണ്. ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥകൾ നാമെല്ലാവരും അറിഞ്ഞതാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനങ്ങളെ പറ്റിച്ച് നേടിയെടുത്ത ഭരണം ദുർവിനിയോഗം ചെയ്യുന്ന കാര്യത്തിലും മുന്നിലാണ് നമ്മുടെ മോദി സർക്കാർ. ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും ജനാധിപത്യത്തിന്റെ നാട്ടിൽ സ്വച്ഛാധിപത്യമാകണമെന്ന ദുർമോഹം ഭാരതീയ മക്കൾ തച്ചുടക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്ത് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോഴും ഓരോ പാവപ്പെട്ടവരായ ജീവനുകൾ കവർന്നെടുക്കുമ്പോഴും അതിന് മുൻഗണന നൽകാതെ മനസ്സിലുദിച്ച ആശയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ സമാധാനത്തിൻ്റെ ഇന്ത്യയെ അക്രമത്തിന് പേരുകേട്ട രാജ്യവുമായി ചിത്രീകരിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നത് തന്നെയാണ് അവർക്ക് വോട്ട് ചെയ്തവർക്ക് അവർ നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത രീതിയിലേക്കാണ് ഇന്ത്യൻ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം സമൂഹത്തിനെതിരെ എത്രയെത്ര ആരോപണങ്ങളും അക്രമങ്ങളുമാണ് മോദി സർക്കാർ വന്നതിനു ശേഷം സംഘപരിവാര ശക്തികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർക്കെതിരെ, നമുക്കറിയാം മുസ്ലിം സമൂഹത്തിനെതിരെ ലവ് ജിഹാദ് എന്ന പേരിൽ അവർ ഒരു ആരോപണം കൊണ്ടുവരികയും മുസ്ലിം മതത്തിൽപ്പെട്ടവർ ഹിന്ദുമതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പെൺകുട്ടികളെയെല്ലാം വശീകരിച്ചുകൊണ്ട് സിറിയയിലേക്കും മറ്റും കടത്തുന്നു എന്നെല്ലാം ഇവർ ആരോപിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ തന്നെ വലിയ അക്രമങ്ങളും ഇന്ത്യയിൽ അരങ്ങേറുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ശരിക്കും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ലവ് ജിഹാദിൻ്റെ പേരിൽ വ്യാജപ്രചരണം നടത്തുന്നവർക്കൊന്നും ഇപ്പോൾ ലവ് ഗുരുക്ഷേത്രയെക്കുറിച്ചൊന്നും പറയാനില്ലേ? അതേ, മുസ്ലിം പെൺകുട്ടികളെ കൊടുക്കാനായി സംഘപരിവാര ശക്തികൾ ലവ് ഗുരുക്ഷേത്ര എന്ന പേരിൽ ഒരു പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് നാം അവകാശപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിൻ്റെ ഇന്നത്തെ മാനസികാവസ്ഥ. മുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് വശീകരിക്കുകയും അവരെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് പണം സമ്പാദിക്കുകയും കൂടാതെ ഇരയുടെ കൈവശമുള്ള സമ്പാദ്യങ്ങൾ കൈക്കലാക്കി ആവശ്യാനുസരണം പുറം തള്ളുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രക്രിയയാണത്രേ ഈ ലവ് ഗുരുക്ഷേത്ര എന്ന് പറയുന്നത്. അക്കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് നാം പറയുന്നത്. ഹിന്ദുമതത്തിലെ ഒരു ആഘോഷമാണല്ലോ രക്ഷാബന്ധൻ കെട്ടുക എന്നുള്ളത്. ഈ വർഷത്തെ രക്ഷാബന്ധൻ ദിനം മുസ്ലിം സ്ത്രീകളോടൊപ്പം ആഘോഷിക്കണമെന്ന് BJP MP മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്രേ. തങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കൊപ്പമാണെന്ന് സ്ഥാപിക്കാനാണ് മോദി സർക്കാർ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം ഒരു തരത്തിൽ മുസ്ലിം സമൂഹത്തിനോടൊപ്പം നിൽക്കാത്തവരാണ് ഇപ്പോഴത്തെ ഈ സർക്കാർ. കാരണം മുസ്ലിങ്ങൾക്കെതിരെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ വന്നതോടെ വർഗീയവാദികളായ സംഘപരിവാര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം. തൽക്ഷണ മുത്തലാഖ് നിരോധിക്കാനുള്ള തന്റെ സർക്കാരിന്റെ തീരുമാനം മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമുണ്ടാക്കിയെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ഉത്സവത്തിൽ അവരെ സമീപിക്കാൻ BJP നേതാക്കളോട് ആവശ്യപ്പെട്ടത്രേ. പശ്ചിമബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള BJP നേതൃത്വത്തിലുള്ള NDA MP മാരുമായി തിങ്കളാഴ്ച രാത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. മോദിയും മുതിർന്ന BJP പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ എടുത്തു പറഞ്ഞത്രേ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ ആവശ്യകത മോദി ഊന്നിപ്പറഞ്ഞതായി യോഗത്തിൽ പങ്കെടുത്ത ചില MP മാർ പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ ബിൽ പാസാക്കിയ 2019 പാർലമെന്റ് തൽക്ഷണ മുത്തലാഖ് സമ്പ്രദായം നിയമവിരുദ്ധവും ഭർത്താവിന് ജയിൽശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണെന്ന് പ്രഖ്യാപിച്ചു പോലും. മുസ്ലിം സമൂഹത്തിനൊപ്പമാണ് താങ്കളെന്ന് ചിത്രീകരിക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മറവിൽ സംഘപരിവാര ശക്തികൾ മുസ്ലിം പെൺകുട്ടികൾക്കായി പല കെണികളും ഒരുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സഹോദരിമാർ വീണുപോകരുത്. രക്ഷാബന്ധൻ എന്ന പേരിൽ കയ്യിൽ രാഖി കെട്ടുന്ന ഒരു ചടങ്ങാണത്. അത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർ പരസ്പരം ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ കയ്യിൽ രാഖി കെട്ടുന്ന സംഘപരിവാറിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ചില ചിത്രങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും.
അതെ, ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് മതം മാറ്റി തങ്ങളിലേക്കാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതിനോടകം തന്നെ 2015-2022 കാലയളവിൽ 1883 വീട്ടമ്മമാരാണ് ഇത്തരം പ്രക്രിയകൾക്ക് ഇരയായതെന്ന് പറയപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ പുറം ലോകത്ത് എത്താതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ചർച്ചകൾ വ്യക്തമായ പ്ലാനോടുകൂടി കുബ്രജനങ്ങളുടെ പേരിൽ വഴിതിരിച്ചു വിടാറാണ് പതിവ്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾ പ്രകാരം തീരുമാനങ്ങൾ എടുക്കാമെന്ന അവസ്ഥയാണ് ഇവർ ഇത്തരത്തിൽ രക്ഷാബന്ധനെല്ലാം കെട്ടി പ്രണയത്തിലേക്ക് നയിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നത്. അതെ, സംഘപരിവാര ശക്തികളെ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇതിനായി ഒന്നേയുള്ളൂ, ഇതിന് നിയമപരമായ പ്രതിവിധി ഒന്ന് തന്നെയുള്ളൂ: സംഘി അക്രമ കൂട്ടങ്ങളെ തൊഴിൽ മേഖലയിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും തുടങ്ങി അകറ്റി നിർത്തുക. അവർ സൗഹൃദം നടിക്കുന്ന നീചഹൃദയങ്ങളുടെ ജന്മങ്ങൾ മാത്രമാണ് എന്ന തിരിച്ചറിവ് നാം ആദ്യം ആർജിക്കുക. ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്കൊപ്പമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം തന്നെ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രണയം നടിച്ച് വശത്താക്കിക്കൊണ്ട് അവരുടെ സ്വത്തും സമ്പാദ്യവും അവരുടെ ശരീരവുമെല്ലാം സ്വന്തമാക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളിൽ നമ്മുടെ സഹോദരിമാർ ചെന്ന് പെടാതിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സംഘപരിവാര ശക്തികൾക്ക് ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ ഭരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ വർഗീയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RSS BJP നേതാക്കളുടെ ശക്തമായ പ്ലാനിങ്ങോടുകൂടി പല പദ്ധതികളും കേരളത്തിലടക്കം അവർ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ചതിക്കുഴിയിലും നമ്മുടെ സഹോദരിമാരോ സഹോദരങ്ങളോ ചെന്ന് പെടാതിരിക്കുക. അവരുടെ ഒരു കുതന്ത്രങ്ങളും നമ്മുടെ കേരളത്തിലോ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തോ നടക്കാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല അക്രമികൾക്കെല്ലാം തക്കതായ ശിക്ഷ നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ നമുക്കെല്ലാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.